നിലമ്പൂർ എം എൽ എ പി വി അൻവറിനോട് ലീഗിനും ലീഗിനോട് പി വി അൻവറിനുമുള്ള ആ വൈരാഗ്യം കേരളീയ സമൂഹത്തിന് നന്നായി അറിയാവുന്നതാണ്. പി വി അൻവറിനെ വെറുതെ ഒന്ന് പോയി ചൊറിഞ്ഞ് നല്ല അടി വാങ്ങിയിരിക്കുകയാണിപ്പോൾ മലപ്പുറത്തെ ലീഗുകാർ. പി വി അൻവർ റീബിൽഡ് നിലമ്പൂരിൻ്റെ പേരിൽ പിരിച്ചെടുത്ത പണത്തിൻ്റെയും ചെലവാക്കിയ പണത്തിൻ്റെയും ഒക്കെ കണക്കുകൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണോ എന്നുള്ള ഒരു വെല്ലുവിളി ലീഗുകാർ നടത്തി. അൻവർ ആ വെല്ലുവിളി ഏറ്റെടുത്ത് ഒരു മറുപടി നൽകി. ഈ റീബിൽഡ് കേരളയിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടന്നത് എന്ന്, എത്ര പണമാണ് ചെലവാക്കിയത് എന്ന് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സഹിതം തൻ്റെ ഫേസ്ബുക്കിൽ കൂടി തന്നെ വെളിപ്പെടുത്തിയത് ലീഗുകാർ കണ്ടിരുന്നില്ലേ? ഇല്ലെങ്കിൽ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ താഴെ തീയതിയിലേക്കൊന്ന് പോയി നോക്കൂ എന്നാണ് അൻവർ പറയുന്നത്. ഇപ്പോൾ വെല്ലുവിളിച്ച സ്ഥിതിക്ക് വേണമെങ്കിൽ ആ പഴയ പോസ്റ്റ് ഒന്നുകൂടി എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ ഈ അലറി വിളിക്കൽ കേട്ട് അതിൽ പേടിച്ച് ഞാനിതാ പിന്നെയും വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുന്നു എന്ന് വരുത്താൻ എനിക്ക് താല്പര്യമില്ല എന്നും, വേറെ ജോലിയൊന്നുമില്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്നതായതുകൊണ്ട് 5 വർഷക്കാലവും ഇനി ഇതൊക്കെ തന്നെയാണ് പണി എന്നുള്ളത് കൊണ്ട് നേരെ താഴേക്ക് പോയി താൻ നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് അടക്കമുള്ള കണക്കുകൾ പരിശോധിക്കൂ എന്ന് അൻവർ പറയുന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല, ഞാൻ കണക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സഹിതം, പക്ഷേ കവളപ്പാറയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നടത്തിയ ഫണ്ട് പിരിവിൻ്റെയും മുസ്ലിം ലീഗ് നടത്തിയ പ്രവർത്തനങ്ങളുടെയും അക്കൗണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സഹിതം പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണോ എന്നാണ് അൻവറിൻ്റെ മറുചോദ്യം. ലീഗുകാർ കുടുങ്ങും. കത്തുവയൊക്കെ നമ്മുടെ മുന്നിൽ അനുഭവങ്ങളായി നിൽക്കുമ്പോൾ അൻവറിൻ്റെ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അൻവർ റീബിൽഡ് നിലമ്പൂർ പദ്ധതിയിൽ നിന്ന് പണമടിച്ചു മാറ്റിയെന്ന് വരുത്തി തീർക്കാൻ അൻവർ നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കണക്കുകൾ കാണാതെ ലീഗുകാർ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ കവളപ്പാറയ്ക്ക് വേണ്ടി തങ്ങൾ പിരിച്ച പണം എന്തു ചെയ്തു, അവിടെ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിച്ചോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടുന്ന ബാധ്യത ലീഗിന് വരികയാണ്. 50 വീടുകൾ വെച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ എം എ യൂസഫ് അലി വെച്ചു കൊടുത്ത വീടുകളുടെ ചുമലിൽച്ചാരിയാണ് ലീഗ് രക്ഷപ്പെടുന്നത്. അതിനും അൻവർ പറയുന്നുണ്ട്, എം എ യൂസഫ് അലി അവിടെ വെച്ചു കൊടുത്ത 35 വീടുകൾ ആരുടെയും അക്കൗണ്ടിൽ വരുന്നതല്ല, അത് കേരളീയ സമൂഹത്തിന് വേണ്ടി എം എ യൂസഫ് അലി ചെയ്ത നന്മയാണ്, അതിനെ ലീഗിൻ്റെ അക്കൗണ്ടിലോ തൻ്റെ അക്കൗണ്ടിലോ ഒന്നും പെടുത്തേണ്ടതല്ല. അപ്പോൾ ലീഗ് ഉത്തരം പറയേണ്ടി വരുന്നു, അവിടെ വച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ 50 വീടെവിടെ, അവിടേക്ക് വേണ്ടി പിരിച്ച പണം എവിടെ, അതിനെല്ലാം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സഹിതം ഉത്തരം നൽകണം എന്ന് അൻവർ ആവശ്യപ്പെടുമ്പോൾ അൻവറിന് വെറുതെ ചൊറിയാൻ പോയി നല്ല മാന്തൽ വാങ്ങി തലയിൽ മുണ്ടിട്ടിരിക്കേണ്ടുന്ന ഗതികേടിലെത്തി ലീഗ് നേതൃത്വം.